നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആഗോള ലൈവ് സ്റ്റോക്ക് കോൺക്ലേവിന്റെ വെബ്സൈറ്റും ബ്രോഷറും കൊച്ചിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കി. വെള്ളായണി കാർഷിക കോളേജിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആഗോള ലൈവ് സ്റ്റോക്ക് കോൺക്ലേവിന്റെ വെബ്സൈറ്റും ബ്രോഷറും കൊച്ചിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കി. കന്നുകാലി ക്ഷീര കാർഷിക മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യുവജനതയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുക, ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മൃഗസംരക്ഷണം സാധ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കേരള വെറ്റിനറി സർവകലാശാല ആഗോള ലൈവ് സ്റ്റോക്ക് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വെബ്സൈറ്റിന്റെ പ്രകാശനം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് വൈസ് ചാൻസലർ ഡോക്ടർ പ്രദീപ് കുമാറും ബ്രോഷറിന്റെ പ്രകാശനം കുഫോസ് രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ദിനേശ് കൈപ്പുള്ളിയും നിർവഹിച്ചു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ പി സുധീർ ബാബു, അക്കാദമിക് ആൻഡ് റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ സി ലത, ഡയറക്ടർ ഓഫ് എന്റർപ്രണർഷിപ്പ് പ്രൊഫസർ ഡോക്ടർ ടി എസ് രാജീവ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് ഡിസംബർ 20 മുതൽ 29 വരെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിൽ വെച്ച് പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ നവംബർ 7 തീയതി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കായിരിക്കും അവസരം ലഭിക്കുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പ്രവൃത്തി സമയങ്ങളിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടു കൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരം, തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റ് വീശാനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും അറിയിപ്പിൽ പറയുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.